വാൺ ഔൾ അഥവാ വെള്ളിമൂങ്ങ പത്തായ പക്ഷി എന്നും പേരുണ്ട്. ടൈറ്റോ ആൽബ എന്നതാണ് ശാസ്ത്രനാമം. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയൻറ്റിസ്റ്റ്. ബയോഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. വാൺ ഔൾ അഥവാ വെള്ളിമൂങ്ങ പത്തായ പക്ഷി എന്നും പേരുണ്ട്. ടൈറ്റോ ആൽബ എന്നതാണ് ശാസ്ത്രനാമം. മൂങ്ങവർഗത്തിലെ അതിസുന്ദരനായ വെള്ളിമൂങ്ങ അന്റാർട്ടിക്കയും സഹാറ മരുഭൂമിയും തെക്കൻ ഇന്തോനേഷ്യയും പസഫിക്കിലെ ചില ദ്വീപുകളും ഒഴികെ ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും കണ്ടുവരുന്നു. വെള്ളിമൂങ്ങ കേരളത്തിലെ സ്ഥിരവാസേയ പക്ഷിയാണ്. വെള്ളിമൂങ്ങയുടെ 28 ഉപജാതികളിൽ ടൈറ്റോ ആൽബ സ്റ്റെർട്ടൻസ് എന്ന ഉപജാതിയാണ് കേരളത്തിലുള്ളത്. ഈ ഉപജാതിയെ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ ഇന്ത്യ, ശ്രീലങ്ക, തെക്കൻ ചൈന, വിയറ്റ്നാം, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിൽ കണ്ടുവരുന്നു. തുറന്ന വനപ്രദേശങ്ങളിലും കുറ്റിക്കാടുകൾ ധാരാളമുള്ള ഇടങ്ങളിലും വളർത്തു തോട്ടങ്ങളിലും കണ്ടൽ പ്രദേശങ്ങളിലും വിശാലമായ വയലുകളും കൃഷിയിടങ്ങളുമുള്ള പ്രദേശങ്ങളിലും ഒക്കെയാണ് വെള്ളിമൂങ്ങയുടെ ആവാസ കേന്ദ്രങ്ങൾ. പഴയ ജീർണിച്ച കെട്ടിടങ്ങളിലാണ് അവ പ്രധാനമായും കുടിയേറി പാർക്കുന്നത്. പക്ഷിക്ക് 33 മുതൽ 39 സെൻറ്റിമീറ്റർ വരെ നീളം കാണും. പക്ഷിക്ക് വലിയ നീളമുള്ള ചിറകുകളും കുറിയ ചതുരാകൃതിയിലുള്ള വാലുമാണുള്ളത്. പക്ഷിയുടെ മുഖം തൂവെള്ള നിറമാണ്. ഹൃദയാകൃതിയിലുള്ള മുഖത്തിന് ചുറ്റും തവിട്ട് നിറത്തിലുള്ള വളയവുമുണ്ട്. കണ്ണുകൾക്ക് കറുപ്പ് കലർന്ന തവിട്ട് നിറം. പക്ഷിയുടെ പുറംഭാഗം വൈക്കോൽ നിറം കലർന്ന സ്വർണവർണ്ണമാണ്. അതിൽ വെള്ളയും കറുപ്പും തവിട്ട് നിറവും കലർന്ന നിരവധി പുള്ളികളും കുത്തുകളുമുണ്ട്. കൊക്ക് കൂർത്ത് വളഞ്ഞതും ഇളം മഞ്ഞ നിറത്തിലുള്ളതും മനുഷ്യരുടെ മൂക്കിനോട് ഏതാണ്ട് സാദൃശ്യമുള്ളതുമാണ്. തലയുടെ പിൻഭാഗവും ചിറകുകളും ഇളം തവിട്ട് നിറം. ശരീരത്തിൻ്റെ അടിഭാഗം വെള്ളനിറമാണ്. നീളമുള്ള കാലുകൾ ചാരനിറം കലർന്ന പിങ്ക് നിറം. കൂർത്ത നഖങ്ങൾക്ക് കറുപ്പ് നിറമാണ്. പെൺപക്ഷി ആൺപക്ഷിയേക്കാൾ വലുപ്പ കൂടുതലുണ്ടാവും. ആൺപക്ഷിയുടെ അടിഭാവം മങ്ങിയ വെള്ളയും പെൺപക്ഷിയുടെ അപേക്ഷിച്ച് പുള്ളികളും കുത്തുകളും കുറവുമായിരിക്കും. പ്രായമെത്താത്ത പക്ഷികളുടെ ദേഹത്തിൽ മുതിർന്ന പക്ഷിയേക്കാൾ പുള്ളികളും കുത്തുകളും കൂടുതലുണ്ടായിരിക്കും. പക്ഷിയുടെ വിശ്രമസ്ഥലത്ത് ചെന്ന് അവയെ അലോസരപ്പെടുത്തിയാൽ പക്ഷിക്ക് ദേഷ്യം വന്ന പോലെ തല വെട്ടിത്തിരിക്കുകയും താഴ്ത്തുകയും മുൻപോട്ട് നിവർത്തിപ്പിടിക്കുകയും ചെയ്യും. ചിലപ്പോൾ ചിറക് നിവർത്തുകയും കാസരോഗികൾ പുറപ്പെടുവിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പുറപ്പെടുവിക്കും. മറ്റ് മൂങ്ങകളെ പോലെ വെള്ളിമൂങ്ങയും രാത്രിഞ്ചരനാണ്. പകൽ സമയങ്ങളിൽ പക്ഷിയെ അപൂർവമായാണ് കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും അവയുടെ തിരഞ്ഞെടുത്ത ആവാസ കേന്ദ്രങ്ങൾ മാറുന്ന സന്ദർഭങ്ങളിലായിരിക്കും. പകൽ മുഴുവനും വല്ല ഇരുണ്ട മാളങ്ങളിലോ പൊത്തിനുള്ളിലോ കഴിച്ചുകൂട്ടി സന്ധ്യയോടെ കാസരോഗം പിടിച്ച വൃദ്ധന്മാർ പുറപ്പെടുവിക്കുന്ന പോലൊരു ശബ്ദവുമായി വെള്ളിമൂങ്ങ പുറത്തിറങ്ങും. പക്ഷിയുടെ ആകാരം പ്രധാനമായും എലികളും ഊന്തുകളും ഉരകങ്ങളും പ്രാണികളുമാണ്. വവ്വാലുകളെയും പക്ഷികളെയും ഭക്ഷണമാക്കാറുണ്ട്. ചെറിയ ഇരകളെ പിച്ചിച്ചീന്തിയ ശേഷം മുഴുവനായും അകത്താക്കുകയാണ് പതിവ്. വിഴുങ്ങിയ ഇരയുടെ എല്ലുകളും രോമങ്ങളും തൂവലുകളും മറ്റും പിന്നീട് ഗുളിക രൂപത്തിൽ ഛർദ്ദിച്ചു കളയും. എന്നാൽ വലിയ ഇരകളെ പിരിച്ചാഴിയെയും മുയലുകളെയും മറ്റും പിച്ചിച്ചീന്തിയ ശേഷം ഭക്ഷണയോഗ്യമല്ലാത്ത ഭാഗങ്ങൾ ആദ്യം തന്നെ ഉപേക്ഷിക്കും. കൂരിരുട്ടിലും ഇര പിടിക്കാൻ വെള്ളിമൂങ്ങ കാഴ്ചശക്തിയേക്കാൾ പക്ഷിയുടെ അസാമാന്യമായ കേൾവി ശക്തിയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. നിലത്തുള്ള ഇരയുടെ അനക്കങ്ങളും അവയുടെ അകലവും നിർണയിച്ച് വളരെ കൃത്യതയോടെ ഇരയുടെ മേൽ കൂപ്പുകുത്തി പക്ഷിയുടെ കൂർത്ത നഖങ്ങൾ കുത്തിയിറക്കി ഇരയെ നിഷ്പ്രയാസം പൊക്കിയെടുക്കും. വെള്ളിമൂങ്ങ എലികളെയാണ് ഏറ്റവും കൂടുതൽ ഇരയാക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കൃഷിക്കാരൻ്റെ മിത്രം കൂടിയാണ്. പക്ഷിയുടെ ശബ്ദം ആക്രോശം പോലെയുള്ള പരുഷമായ അരോചകമായ പല ശബ്ദങ്ങളുടെയും ഒരു കൂട്ടാണ്. പലതരം അലറലും ചീറലുമെല്ലാം കലർന്ന ഈ ശബ്ദം ഭയാനകമാണ്. പക്ഷിയുടെ പ്രജനനകാലം സാധാരണ വേനൽക്കാലമാണ്. വെള്ളിമൂങ്ങ ജീവിതകാലം മുഴുവൻ ഒരു ഇണയോടത്താണ് കഴിയുന്നത്. എന്നാൽ പ്രജനനകാലം ഒഴികെ അവ വെവ്വേറെ സ്ഥലങ്ങളിൽ ചേക്കേറുന്നു. പ്രജനനകാലം അടുക്കുമ്പോൾ സ്ഥിരമായി കൂടിവെക്കുന്ന സ്ഥലത്തേക്ക് താമസം മാറ്റും. വെള്ളിമൂങ്ങ മരപ്പൊത്തുകളിലും പാറകളുടെ ഇടയിലുള്ള വിള്ളലുകളിലും പഴയ ഉപേക്ഷിക്കപ്പെട്ട ജീർണിച്ച കെട്ടിടങ്ങളിലെ ചുമരുകളിലും മാളങ്ങളിലും മോന്തായങ്ങളിലെ അറകളിലും മറ്റുമാണ് കൂടുവെക്കുന്നത്.
പെൺപക്ഷി മുട്ടയിടുന്നതിന് മുൻപായി കുറച്ച് ദിവസം കൂട്ടിനരികെ ചിലവഴിക്കും. ആൺപക്ഷി പെൺപക്ഷിക്ക് വേണ്ടി ധാരാളം ആഹാരം അവിടെ എത്തിക്കും. ഒന്നിടവിട്ട ദിവസങ്ങളിലായി 5 മുട്ടകളിടും. എലികൾ ധാരാളമായി കിട്ടുന്ന കാലങ്ങളിൽ കൂടുതൽ മുട്ടകളിടും. മുട്ട മങ്ങിയ വെള്ളനിറമായിരിക്കും. ആദ്യത്തെ മുട്ടയിട്ട് തുടങ്ങുന്നത് മുതൽ പെൺപക്ഷി അടയിരിക്കും. ആൺപക്ഷി പെൺപക്ഷിക്ക് വേണ്ടി ധാരാളം ആഹാരം കൂട്ടിൽ എത്തിച്ചു തുടങ്ങും. 30 അടയിരിക്കും. പിന്നെയും കുറേ ദിവസങ്ങളെടുക്കും മുട്ട വിരിയാൻ. ആദ്യം വിട്ട മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞും അവസാനം വിട്ട മുട്ട വിരിഞ്ഞു വരുന്ന കുഞ്ഞും തമ്മിൽ ആഴ്ചകളോളം വ്യത്യാസമുണ്ടായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ചാരനിറം കലർന്ന വെള്ളനിറമാണ്. ആൺപക്ഷി കുഞ്ഞുങ്ങൾക്കും പെൺപക്ഷിക്കും വേണ്ടി ആഹാരം നിരന്തരം എത്തിക്കും. കുഞ്ഞുങ്ങൾക്ക് 4 പ്രായം എത്തിയാൽ പെൺപക്ഷിയും കൂടുവിട്ട് ഇരതേടാൻ തുടങ്ങും. പിന്നീട് കൂടുവിട്ട് വേറെ താമസിക്കും. 6 കുഞ്ഞുങ്ങൾ ഓരോന്നായി കൂടുവിട്ട് തുടങ്ങും. എന്നാൽ അതുവരെ മുതിർന്ന പക്ഷികൾ ആഹാരം എത്തിക്കും. ഇരപിടിക്കുന്നതിനുള്ള പരിശീലനവും നൽകി തുടങ്ങും. വെള്ളിമൂങ്ങ കേരളത്തിൽ വളരെ അപൂർവമാണ്. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട ബാൺ ഓൾ അഥവാ വെള്ളിമൂങ്ങ എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കില്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി. നമസ്കാരം.